हाय फ्रेंड्स क्लास कोचिंग केसीबी सब इंजीनियर प्रोग्राम स्वागत नमें टेलीग्राम ग्रूप दिवसों ना अंज क्वस्टन वैच्ला टेस्ट पेपर्स एवरी डे टेस्ट पेपर्स अब आ एवरी डे टेस्ट पेपर्स क्वस्टे सोल्यूशन क्लास का अब ईर प्रोग्राम जॉइन नम्बर नंबर विम 9446717703 वि चानल सब्सक्राइब वीडियो लाइक निष्टि ईर प्रोग्राम इट ईस् perfectly intended for the inspectorate KSEB sub engineer exam and also for the upcoming KSEB assistant engineer exam. So if you are going to write this examination with vigor and you wish that you get this job, you have to take your decisions at the right time. എന്താണ് നമ്മുടെ ഡിസിഷൻ? ബിക്കോസ് എ റൈറ്റ് ഡിസിഷൻ, എ കറക്റ്റ് ഡിസിഷൻ ബിക്കംസ് എ റോങ് ഡിസിഷൻ വെൻ ഇറ്റ് ഈസ് ടേക്കൺ ടു ലേറ്റ്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എടുക്കുന്ന ഒരു കറക്റ്റ് ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? ഒരു റോങ് ഡിസിഷൻ ആയിട്ട് മാറും. നമുക്കൊരു 6 മാസം 7 മാസമാണ് ഇനി എക്സാമിലേക്കുള്ളത്. സോ ഇഫ് യു ആർ ഗോയിങ് ടു prepare for this examination like you are going to get into the job, so then join the best classes. Appam ee class ee or video complete aayittu kaana. Idu nammude telegram group il nammal ella divasavum nadathuna test papers inde solution classes aanu YouTube il varunathu. Appo idu already nammude telegram group ilekku nammal share cheyyunnundu. Appo ningal test paper ezhuthi povuka, adinodoppam thanne aa test paper inde solutions um koodi ningalku ee video il padichu povuka. Appo nammal we are starting with the first question. Appo ivide idu power factor inde, idu ningalku ariyam nammal nadathunathu random aayittulla test paper aanu. Appo nammal ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഒരു ടെസ്റ്റ് പ്രിപ്പയർനെസ്, നിങ്ങളുടെ ഒരു ഏത് ലെവലിലേക്ക് നമുക്ക് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് ചെയ്ത് കയറാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലോഡ് ഫാക്ടർ ഓഫ് എ പവർ പ്ലാന്റ്. അപ്പോൾ ഒരു പവർ പ്ലാന്റിന്റെ ലോഡ് ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി, ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഈക്വൽ ടു യൂണിറ്റി ആൻഡ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ്, ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ്, ലോഡ് ഫാക്ടേഴ്സ്, മാക്സിമം ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ലോഡ് ഫാക്ടർ ഈസ് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ലോഡ്. ആവറേജ് ലോഡിനെ നമ്മൾ മാക്സിമം ലോഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പവർ പ്ലാന്റിൽ നമുക്കറിയാം എപ്പോഴും ആവറേജ് ലോഡ് എന്തിനേക്കാളും കുറവായിരിക്കും, മാക്സിമം ലോഡിനേക്കാളും കുറവായിരിക്കും. ഒരിക്കലും നമ്മൾ ഒരു പവർ പ്ലാന്റിനെ എന്തിലേക്ക് ലോഡ് ചെയ്യില്ല, മാക്സിമം ലോഡിലേക്ക് ലോഡ് ചെയ്യില്ല. കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100 MW കപ്പാസിറ്റി ഉള്ള ഒരു പവർ പ്ലാന്റ് ആണ് എങ്കിൽ, 100 MW കപ്പാസിറ്റി അത് ആ പവർ പ്ലാന്റിനുണ്ട് എങ്കിൽ, നമ്മളൊരു 90 MW അതിനെ ലോഡ് ചെയ്താൽ നമ്മൾ ബാക്കിയുള്ള ഒരു 10 MW എന്തായിട്ട് കീപ്പ് ചെയ്യും? അതിൻ്റെ റിസർവ് കപ്പാസിറ്റി ആയിട്ട് കീപ്പ് ചെയ്യും, അതിൻ്റെ സ്പിന്നിങ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മളിപ്പം ഒരു വേറെ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുന്നത് പോലെ അല്ല ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഓൺലി ആഫ്റ്റർ ദ ഡിമാൻഡ് അറൈസസ്. അപ്പോൾ നമ്മൾ വേറെ ഒരു കമ്മോഡിറ്റി വിൽക്കുന്ന പോലെ നേരത്തെ അത് പ്രൊഡ്യൂസ് ചെയ്ത് ചാക്കിൽ കെട്ടി വെച്ചിട്ട് ആളുകൾ വരുമ്പോൾ നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡിമാൻഡ് വന്നതിന് ശേഷം മാത്രം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു കമ്മോഡിറ്റിയാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫസ്റ്റ് ദ ഡിമാൻഡ് വിൽ ബി കമ്മിങ്. സോ വെൻ ആൻ അഡീഷണൽ ഡിമാൻഡ് ഈസ് കമ്മിങ്, ഇഫ് യുവർ പവർ പ്ലാന്റ് ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ്, നമുക്ക് സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു പവർ പ്ലാന്റിനെ എന്തിലേക്ക് ലോഡ് ചെയ്യില്ല, അതിൻ്റെ മാക്സിമം ലോഡിലേക്ക് ലോഡ് ചെയ്യില്ല. അതിൻ്റെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മാക്സിമം ലോഡിനേക്കാളും താഴെയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വിൽ ബി ലെസ്സർ കമ്പയർഡ് ടു ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ലോഡ് ഫാക്ടർ എന്തായിരിക്കും? ലോഡ് ഫാക്ടർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി, ബിക്കോസ് അവർ ന്യൂമറേറ്റർ ഈസ് ലെസ്സർ ദാൻ ഡിനോമിനേറ്റർ. അതുകൊണ്ട് തന്നെ ലോഡ് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1-ന്റെ ആൻസർ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2-ലേക്ക് പോയാൽ, വാട്ട് ഈസ് ദ സിങ്ക്രണസ് സ്പീഡ് ഓഫ് എ 50 Hz ഫോർ പോൾ മോട്ടോർ? ഒരു 50 Hz ഫോർ പോൾ മോട്ടറിൻ്റെ സിങ്ക്രണസ് സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NS=120F/P. NS=120F/P. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? 50 Hz നോർമൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ 50 Hz നമ്മളിവിടെ ഇട്ട് കൊടുക്കുക, നമ്പർ ഓഫ് പോൾസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ കാണാതെ ഓർത്തിരിക്കേണ്ട ആൻസറുകളാണ്, കാണാതെ ഓർത്തിരിക്കേണ്ട ആൻസറുകളാണ്. ക്വസ്റ്റ്യൻ ആക്ച്വൽ എക്സാമിന് ഈ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ ഒരു കാരണവശാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇക്വേഷനിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് 4 ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ നോമിനൽ ഫ്രീക്വൻസി 50 Hz ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 120F/P ആണ്, 50 ഇട്ട് കൊടുക്കുന്നു, 4 ഇട്ട് കൊടുക്കുന്നു, അവർ ആൻസർ ബിക്കംസ് ഈക്വൽ ടു 1500 RPM.
അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പോൾസ് ദാറ്റ് ഈസ് അച്ചീവബിൾ. ഒരു മെഷീൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് പോൾസ്? മിനിമം നമ്പർ ഓഫ് പോൾസ് ദാറ്റ് ഈസ് അച്ചീവബിൾ ഈസ് ഓൾവേസ് പി ഈസ് ഈക്വൾ ടു ടു, ബിക്കോസ് നമുക്ക് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും എങ്കിലും മിനിമം വേണം. സോ അതുകൊണ്ട് മിനിമം നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ടു ആണ്. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിംഗ് ടു ഇൻസ്റ്റെഡ് ഓഫ് ഫോർ, നാലിന് പകരം നമ്മളിവിടെ ടു ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവർ ആർ പി എം വിൽ ഗോ ടു 3000 ആർ പി എം. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, ഒരു ടർബോ ഓൾട്ടർനേറ്ററിന് അല്ലെങ്കിൽ ഒരു ജനറേറ്ററിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് അറ്റ് 50 ഹെർട്സ്. 50 ഹെർട്സ് ഫ്രീക്വൻസി ആണ് എങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്, നമ്മുടെ സപ്ലൈ സിസ്റ്റം ഈസ് റണ്ണിങ് അറ്റ് 50 ഹെർട്സ്. അപ്പോൾ 50 ഹെർട്സ് ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വിത്ത് പി ഈസ് ഈക്വൽ ടു ടു മിനിമം നമ്പർ ഓഫ് പോൾസിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 3000 ആർ പി എം ആണ്. ആൻഡ് ദെൻ ദിസ് ഈസ് ദ സ്പീഡ് ഓഫ് റണ്ണിങ് ഓഫ് ടർബോ ഓൾട്ടർനേറ്റേഴ്സ്. ടർബോ ഓൾട്ടർനേറ്റേഴ്സിൻ്റെ റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത് 3000 ആർ പി എം ആണ്. അപ്പോൾ അത് വേറൊരു ചോദ്യമാണ്. ഇത് ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റു ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ 1500 ആർ പി എം ആണ്. വിത്ത് നമ്പർ ഓഫ് പോൾസ് 4, വിത്ത് നമ്പർ ഓഫ് പോൾസ് 2 ആണെങ്കിൽ നമ്മുടെ ആർ പി എം 3000 ലേക്ക് റേസ് ചെയ്യും. സോ ദിസ് ഈസ് ദ മാക്സിമം സ്പീഡ്. ഇപ്പോൾ 1000 ആർ പി എം, 1500 ആർ പി എം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോ ജനറേറ്റേഴ്സ് ഒക്കെ റൺ ചെയ്യുന്ന ആർ പി എം ആണ്. ടർബോ ഓൾട്ടർനേറ്റേഴ്സ് ലൈക്ക് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ് റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3000 ആർ പി എം ആണ്. സോ അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ആൻസർ? അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, വിച്ച് ഈസ് ഈക്വൽ ടു 1500 ആർ പി എം. നൗ മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ദ പവർ ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് 20 വാട്ട്സ് ആണ് അറ്റ് 10 വോൾട്ട് എങ്കിൽ, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് പവർ അറ്റ് V/2 വോൾട്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത് സബ്സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. സബ്സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ല, കാര്യം സബ്സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യണം. നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ അതിന് താഴെയുള്ള ലെവലിൽ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ സാധാരണ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ ഹൈ ലെവലിൽ സ്റ്റെപ്ഡ് അപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, കാര്യം ഇപ്പം ബൈ PSC ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല PSC ക്വസ്റ്റ്യൻസിന് വരുന്നത്. ലൈക്ക് ഫോർ AE എക്സാമിനേഷൻ ആണെങ്കിലും സബ് എക്സാമിനേഷനൊക്കെ ആണെങ്കിലും ഒരു വെറും ലോക്കൽ താഴെ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല അവർ സെറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിയർ ബൈ എക്സാമിനേഷൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പിയാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. കാര്യം നമുക്ക് റാങ്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം മറ്റൊരാൾ എഴുതാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റുമ്പോഴാണല്ലോ നമുക്ക് അയാളേക്കാളും മേളിലുള്ള ഒരു മാർക്ക് കിട്ടുക. അപ്പം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത, വേറെ പ്രിപ്പറേഷൻ എടുക്കുന്നവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലേക്ക് നിങ്ങളെ റേസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്റ്റെപ്ഡപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടറുണ്ട്, 20 വാട്ട്സ് ആണ് അതിൻ്റെ പവർ, അറ്റ് 10 വോൾട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിന് V/2 വോൾട്ടിലേക്ക് നമ്മൾ കുറച്ചാൽ എത്രയാണ് അതിൻ്റെ പവർ വരിക എന്നുള്ളതാണ് അറിയണം. അപ്പോൾ നമ്മൾ പവർ ടു V റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ പവറിന് VU ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പവറിൻ്റെ ഇക്വേഷൻസ്? പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ആണ്, അതുപോലെ തന്നെ V²/R ആണ് ഒരു റിലേഷൻഷിപ്പ്. ദെൻ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് I²R ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ VI റിലേഷൻഷിപ്പിൽ പോകാൻ പറ്റില്ല, കാര്യം വെൻ വി ചേഞ്ചസ് ഐ ചേഞ്ചസ്, നമുക്കൊരു കോൺസ്റ്റൻറ്റും ആയിട്ടേ അതിനെ മാച്ച് ചെയ്യാൻ പറ്റൂ. I²R റിലേഷൻഷിപ്പ് കൊണ്ട് ഈ പ്രോബ്ലത്തിന് യൂസ് ഇല്ല, കാര്യം V/2 ആവുന്നു എന്നാണ് പറയുന്നത്. സോ നമ്മളപ്പോൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ V²/R ആണ്. അപ്പോൾ V²/R ആണ് പവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ V ഇപ്പോൾ എന്തായെന്നാണ് പറഞ്ഞിരിക്കുന്നത്? V becomes equal to V/2 ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V/2 ആകുമ്പോഴത്തേക്ക് ദിസ് ഈസ് V² അല്ലേ? അപ്പം V/2² എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇറ്റ് ബിക്കംസ് ഈക്വൾ ടു V²/4. അപ്പോൾ V²/4 എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഈസ് പവറിൻ്റെ ഇക്വേഷൻ? പവറിൻ്റെ ഇക്വേഷൻ ബിക്കംസ് ഈക്വൾ ടു V²/4R. എന്ന് വെച്ചാൽ പ്രീവിയസ് പവറിൻ്റെ 1/4 ആവും, കണ്ടോ? അപ്പോൾ നമ്മൾ V²/R അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 1/4 times V²/R. V²/R ആണ് നമ്മുടെ പ്രീവിയസ് പവർ. സോ ഇറ്റ് ബിക്കംസ് ഈക്വൾ ടു 1/4. അപ്പോൾ പവർ എത്ര ആയിരുന്നെന്നാ പറഞ്ഞത്? 20 വാറ്റ്സ് ആയിരുന്നു. സോ വാട്ട് ഈസ് 1/4 of 20? 1/4 of 20 എന്ന് പറയുന്നത് 5 വാറ്റ്സ് ആണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3 വി വിൽ ഗോ വിത്ത് 5 വാറ്റ്സ്. അപ്പോൾ ഏതാ ആൻസർ? അവർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ത്രീ 5 വാറ്റ്സ് ആണ് ആൻസർ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 പോകുന്നു. കണക്റ്റഡ് ലോഡ് ഓഫ് എ കൺസ്യൂമർ 2 kW ആണെന്ന് വിചാരിക്കുന്നു.
and his maximum demand ennu parayunnathu 1.5 kW aanennu vicharikkunnu. The demand factor of the consumer aanu question. Appo idakka namakku actually examination varavunna type questions aanu. ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഇല്ലെങ്കിൽ എക്സാമിന് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് സാറ് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, അന്ന് നമ്മളത് നോക്കിയില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പം അതുകൊണ്ട് കണക്റ്റഡ് ലോഡ് ഓഫ് എ കൺസ്യൂമർ, ഇതെല്ലാം ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി ബോർഡാണ്. ഈ ഒരു പക്ക അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കണക്റ്റഡ് ലോഡ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറയുന്നത് 2 kW ആണ്. മാക്സിമം ഡിമാൻഡ് 1.5 kW ആണ്. നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. നമ്മുടെ മാക്സിമം ഡിമാൻഡ് എത്ര? 1.5 ആണ്. കണക്റ്റഡ് ലോഡ് എത്രയാണ്? 2 ആണ്. സോ വാട്ട് ഈസ് ആൻസർ? അവർ ആൻസർ ഈസ് 1.5 ÷ 2. എന്താ 1.5 ÷ 2? ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 0.75. ആൻഡ് ദെൻ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1, വിച്ച് ഈസ് ഈക്വൽ ടു 0.75. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇൻവെർട്ടർ കൺവേർട്സ്, ഒരു ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു? ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ആൻ ഇൻവെർട്ടർ കൺവേർട്സ് DC to AC. DCനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റിനെ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നു. ACനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റെക്ടിഫയർ എന്ന് പറയുന്നു. അപ്പോൾ DC to AC കൺവേർഷൻ ഈസ് കോൾഡ് ഇൻവേർഷൻ ആൻഡ് ദ എക്യുപ്മെൻറ്റ് ഈസ് ഇൻവെർട്ടർ. AC to DC കൺവേർഷൻ ചെയ്യുന്നത് റെക്ടിഫയർ ആണ്. ഇനി ദർ ഈസ് എൻ എലമെൻറ്റ് വിച്ച് കൺവേർട്സ് DC to DC. DC to DC കൺവേർട്ട് ചെയ്യുന്ന എലമെൻറ്റിനെ നമ്മൾ ചോപ്പർ എന്ന് പറയുന്നു. DC to DC കൺവേർട്ടിങ് എലമെൻറ്റിനെ ചോപ്പർ എന്ന് പറയുന്നു. AC to AC കൺവേർട്ടിങ് ഡിവൈസിനെ സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നു. സൈക്ലോ കൺവേർട്ടർ. അപ്പോൾ ഇത് ഓർത്ത് ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 4 answers കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നു, നമുക്ക് 4 answers കിട്ടുന്നു. എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കാം, DC to DCനെ എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്, AC to AC എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ കൺവേർഷൻ ടെക്നിക്കുകളും ഡിഫറൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ വെൻ യു കൺവേർട്ട് DC to AC, ദ എക്യുപ്മെൻറ്റ് ഈസ് ഇൻവെർട്ടർ. വെൻ യു കൺവേർട്ട് AC to DC, ദ എക്യുപ്മെൻറ്റ് ഈസ് റെക്ടിഫയർ. വെൻ യു കൺവേർട്ട് DC to DC, ഇറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ ചോപ്പർ. ആൻഡ് വെൻ യു കൺവേർട്ട് AC to AC, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ സൈക്ലോ കൺവേർട്ടർ. സോ അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് കൺവേർട്ട് ചെയ്യുന്നു? ആൻഡ് ഇൻവെർട്ടർ കൺവേർട്സ് DC to AC. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഈസ് 2, ബിക്കോസ് ആൻ ഇൻവെർട്ടർ കൺവേർട്സ് DC into AC. DCനെ AC ആക്കി മാറ്റുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ഇൻവെർട്ടർ ചെയ്യുന്നത്. Now moving into question number 6. How many rectifier diodes will be required to construct a 3-phase full wave rectifier circuit? 3-phase in the full wave rectifier circuit cheyanam. Appa 3-phase nu parayumbodhekku automatically namakku 3 lines undu. അതിൽ ഫുൾ വേവ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ചെയ്യണം, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് വേണ്ടി 3 diodes, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് വേണ്ടി നമുക്ക് എത്ര ഡയോഡ്സും വേണ്ടി വരും? 3 diodes വേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ 3-phase റെക്ടിഫയറിൻ്റെ അറേഞ്ച്മെൻറ്. അപ്പം 3-phase AC സോഴ്സാണ് റെക്ടിഫയറിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. റെക്ടിഫയർ എന്താ ചെയ്യുന്നത്? റെക്ടിഫയർ AC നെ എന്തോ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? AC യിൽ നിന്ന് DC യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ഇൻപുട്ട് ഒരു AC സോഴ്സാണ്, ഔട്ട്പുട്ട് എന്താണ്? ഒരു DC ലോഡാണ്, കണ്ടോ. അപ്പം നമ്മുടെ ഇൻപുട്ടിലുള്ള AC നെ ഔട്ട്പുട്ടിൽ നമ്മളൊരു DC യിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡയോഡ്സ് വേണമെന്ന് നോക്ക്. ഓരോ 3 phases ആണ് നമുക്കുള്ളത്. ഓരോ ഫേസിനും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെയും ഡയോഡ്സ് വേണം. അപ്പോൾ 1, 2, 3, 4, 5, 6 ഡയോഡ്സ് ആണ് നമുക്കൊരു ഫുൾ വേവ് 3-phase റെക്ടിഫയറിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ആൻസർ ഈസ് 6. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ണുമടച്ച് ആ തിയറി പോർഷൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻ്റ് എന്നുള്ളതാണ് ചോദ്യം. സീരീസ് റെഗുലേറ്റർ ആണോ, ഷണ്ട് റെഗുലേറ്റർ ആണോ, കോമ്പൗണ്ട് റെഗുലേറ്റർ ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഏത് റെഗുലേറ്റർ ആണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് റെഗുലേറ്റർ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്, ഷണ്ട് റെഗുലേറ്റർ ഈസ് ദ റെഗുലേറ്റർ വിത്ത് ദ ലോവസ്റ്റ് എഫിഷ്യൻസി. ലോവസ്റ്റ് എഫിഷ്യൻസി ഉള്ള റെഗുലേറ്ററാണ് എന്ത്?
ഷണ്ട് റെഗുലേറ്റർ ആൻഡ് ദ സീരീസ് റെഗുലേറ്റർ ഈസ് ദ റെഗുലേറ്റർ വിത്ത് ദ ഹയ്യസ്റ്റ് എഫിഷ്യൻസി. അപ്പോൾ ഷണ്ട് റെഗുലേറ്ററിൻ്റെ എഫിഷ്യൻസി ലോവസ്റ്റ് ആണ്, സീരീസ് റെഗുലേറ്ററിൻ്റെ എഫിഷ്യൻസി ഹയ്യസ്റ്റ് ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ്, വിച്ച് വൺ ഈസ് മോർ എഫിഷ്യൻ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ വാട്ട് ഈസ് അവർ ആൻസർ? അവർ ആൻസർ ഈസ് ഓപ്ഷൻ വൺ, വിച്ച് ഈസ് സീരീസ് റെഗുലേറ്റർ. ഇനി മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ ഡി സി മെഷീൻ കോൺസ്റ്റൻ്റ് ലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ്. അപ്പോൾ നമുക്കറിയാം ഒരു ഡി സി മെഷീൻ അല്ല ഏത് മെഷീൻ ആണെങ്കിലും നമുക്ക് വേരിയബിൾ ലോസും ഉണ്ട് കോൺസ്റ്റൻ്റ് ലോസും ഉണ്ട്. കോൺസ്റ്റൻ്റ് ലോസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ് കോൺസ്റ്റൻ്റ് ലോസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കോൺസ്റ്റൻ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ലോസ് ഈസ് ദ ലോസ് വിച്ച് വിൽ റിമെയിൻ ആസ് കോൺസ്റ്റൻ്റ്. വേരിയബിൾ ലോസ് ആണ് ലോഡ് കറണ്ടിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് എഴുതി വെച്ചോണം. കോൺസ്റ്റൻ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്ന് വരും? ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് പ്ലസ് അയൺ ലോസ് പ്ലസ് ഫീൽഡ് സർക്യൂട്ട് ലോസ്. കാണാതെ പഠിച്ചോണം. ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് വരുന്നുണ്ട്, അയൺ ലോസ് വരുന്നുണ്ട്. ഇനി അയൺ ലോസിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അയൺ ലോസിനകത്ത് തന്നെ ഹിസ്റ്റെറിസിസും വരുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് ലോസും വരുന്നുണ്ട്. ഹിസ്റ്റെറിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് അയൺ ലോസ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പർട്ടിക്കുലർലി ഇതിനകത്ത് നമ്മൾ ഈ ക്വിസിൽ ഇടാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ആൻസറിങ് ആസ് അയൺ ലോസ്. കോൺസ്റ്റൻറ്റ് ലോസ് ഏതാണെന്ന് ചോദിച്ചാൽ അയൺ ലോസ് ആണ് എന്ന് കുട്ടികൾ ആൻസർ ചെയ്യും. അപ്പോൾ അയൺ ലോസ് മാത്രമല്ല കോൺസ്റ്റൻറ്റ് ലോസ്, ഫീൽഡിലുള്ള ലോസസ് കോൺസ്റ്റൻറ്റ് ലോസസ് ആണ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് മെക്കാനിക്കൽ ലോസസ് ആണ് ഇത്. ഇത് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ലോസസ് ആണ്, അയൺ ലോസും ഫീൽഡ് സർക്യൂട്ട് ലോസും ഇലക്ട്രിക്കൽ ലോസസ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ ലോസസ് പ്ലസ് ഇലക്ട്രിക്കൽ ലോസസ് ആണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ലോസ് പ്ലസ് വിൻറ്റേജ് ലോസ് പ്ലസ് അയൺ ലോസ് പ്ലസ് ഫീൽഡ് സർക്യൂട്ട് ലോസ് ആണ് കോൺസ്റ്റൻറ്റ് ലോസ് ആയിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് അവർ ആൻസർ? അവർ ആൻസർ ഈസ് ഓപ്ഷൻ 3, ഫ്രിക്ഷൻ ലോസ്, വിൻറ്റേജ് ലോസ്, അയൺ ലോസ് ആൻഡ് ഫീൽഡ് സർക്യൂട്ട് ലോസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പോൾ നമുക്ക് 9-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഓഫ് ഡി സി മെഷീൻ ആർ മേഡ് അപ്പ് ഓഫ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഓഫ് ഡി സി മെഷീൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഹാർഡ് ഡ്രോൺ കോപ്പർ. ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഹാർഡ് ഡ്രോൺ കോപ്പർ. കാര്യം കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് പെട്ടെന്ന് തേഞ്ഞു പോകാനായിട്ട് പാടില്ല. കാര്യം ബ്രഷസ് എവിടെയാണ് ഇരിക്കുന്നത്? കാർബൺ ഗ്രാഫൈറ്റ് ബ്രഷസ് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ ബ്രഷസ് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഗ്രാഫൈറ്റ് ആണ് ആൻസർ. കാര്യം അത് സ്കിഡ് ചെയ്യണം, അതുപോലെ തന്നെ അത് നല്ല കണ്ടക്ടറും ആയിരിക്കണം, അതുപോലെ തന്നെ അത് കമ്പ്യൂട്ടറിൻ്റെ പുറത്താണ് ബ്രഷസ് ഇരിക്കുന്നത്. എന്ത് വഴി? നമ്മുടെ ബ്രഷ് ഹോൾഡേഴ്സ് യൂസ് ചെയ്തിട്ട്, നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്തിട്ട് അതിനെ കമ്പ്യൂട്ടറിൻ്റെ സർഫസിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനെ? ബ്രഷസിനെ. അപ്പം ബ്രഷസ് കാർബൺ ഗ്രാഫൈറ്റ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടേറ്റർ എന്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഹാർഡ് ഡ്രോൺ കോപ്പർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് അവർ ആൻസർ? കമ്പ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഓൾവേസ് ഹാൻഡിൽസ് ഹെവി കറൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഹൈ ടെൻസൈൽ സ്ട്രെസ്സിലും ആണ് കമ്പ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ്. അതുകൊണ്ട് വി വിൽ ഹാവ് ടു മേക്ക് ഓർ മാനുഫാക്ചർ കമ്പ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് വിത്ത് ഹാർഡ് ഡ്രോൺ കോപ്പർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ആൻസർ ഈസ് ഓപ്ഷൻ 4. മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ആക്ട് ആസ് എ ഷീൽഡ് ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഷീൽഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡിറൈവ്ഡ് ക്വസ്റ്റ്യൻ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. പവർ ജനറേഷൻ ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോറിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഷീൽഡ് ചെയ്യുന്നത്? അതായത് നമ്മുടെ വേവ്സ്, അതായത് ബൈ പ്രോഡക്റ്റ് വേവ്സ്, ആൽഫ ബീറ്റ ഗാമ വേവ്സ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കോറിൽ നിന്ന് പുറത്തേക്ക് അതിൻ്റെ ഹാൻഡിലിംഗ് പേഴ്സണിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഷീൽഡ് ചെയ്യുക? കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഷീൽഡ് ചെയ്യുക. കോൺക്രീറ്റ് വാൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഷീൽഡ് ചെയ്യുക. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഷീൽഡ് ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ബെസ്റ്റ് ഷീൽഡ് എന്താണ്? ഒരു കോൺക്രീറ്റ് വാൾ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ 3 കൊടുക്കാം. സോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എൻ എക്സലൻറ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ ഫോർ ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് ദ ആൽഫ വേവ്, ദ ബീറ്റ വേവ് ഉണ്ട്, അതുപോലെ തന്നെ ഗാമ റേഡിയേഷൻ എമിറ്റിംഗ് പർട്ടിക്കുലർലി ഫ്രം ദ ഇൻസൈഡ് ഓർ ദ കോർ ഓഫ് എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് ഇഫക്റ്റീവ്ലി ഷീൽഡഡ് ബൈ യൂസിങ് എ കോൺക്രീറ്റ് വാൾ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 10, വി വിൽ ഗോ വിത്ത് എ കോൺക്രീറ്റ് വാൾ, ഓപ്ഷൻ 3. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11 പോയാൽ, ഇൻ ഡി സി ജനറേറ്റേഴ്സ് ദ പൊളാരിറ്റി ഓഫ് ഇൻ്റർപോൾസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ദ പൊളാരിറ്റി ഓഫ് ഇൻ്റർപോൾസ് ചേഞ്ച് ചെയ്യുന്നതല്ല, പൊളാരിറ്റി ഓഫ് ഇൻ്റർപോൾസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ദ മെയിൻ പോൾ എ ഹെഡ്, ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ദ മെയിൻ പോൾ ബിഹൈൻഡ്, ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദ മെയിൻ പോൾ എ ഹെഡ്, ബോത്ത് 1 ഓർ 2 എന്നുള്ളതാണ് ചോദ്യം.
അപ്പം പോളാരിറ്റി ഓഫ് ദി ഇന്റർപോൾസ് മെയിൻ പോൾസിനെ പറ്റിയും ഇന്റർപോൾസിനെ പറ്റിയും ഡി സി ജനറേറ്റേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പോളാരിറ്റി ഓഫ് ദി ഇന്റർപോൾസ് എന്തായിരിക്കും? വിൽ ബി എക്സാക്ട്ലി സെയിം പോളാരിറ്റി ആസ് ദാറ്റ് ഓഫ് ദ മെയിൻ പോൾ എഹെഡ് സോ അവർ ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ വൺ, ദ പോളാരിറ്റി ഓഫ് ദി ഇന്റർപോൾ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ മെയിൻ പോൾ എഹെഡ് ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 11. Now moving into question number 12. The armature MMF wave in a DC machine. അപ്പോൾ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ പഠിച്ച സമയത്ത് ഈ വേവുകൾ നമ്മൾ പറഞ്ഞതാണ്. ആർമേച്ചർ റിയാക്ഷൻ്റെ ക്രോസ് മാഗ്നറ്റൈസിങ്, ഡീ മാഗ്നറ്റൈസിങ് ആൻഡ് മാഗ്നറ്റൈസിങ് എഫക്ട്സ് നമ്മൾ പറഞ്ഞതാണ്. അപ്പം ദ ആർമേച്ചർ MMF വേവ് ഇൻ എ ഡി സി മെഷീൻ ഏത് ഫോമിലായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് കാണാതെ അറിയാവുന്ന ആൻസർ ആണ് ഇറ്റ് വിൽ ബി ഓഫ് എ ട്രയാങ്കുലർ ഫോം. അപ്പോൾ 12-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ 3, ട്രയാങ്കുലർ ഫോം. അപ്പോൾ എന്താണ്? ഇൻ ഡി സി മെഷീൻസ് ദ ആർമേച്ചർ MMF വേവ് ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 വി വിൽ ഗോ വിത്ത് ട്രയാങ്കുലർ ഷേപ്പ്. നൗ മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 13 വന്നാൽ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഡി സി ഷണ്ട് മോട്ടോർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ഇന്റർചേഞ്ചിങ്. നമ്മുടെ ഒരു ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. എന്ത് ഇന്റർചേഞ്ച് ചെയ്ത് നമുക്കത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. എന്ത് ഇന്റർചേഞ്ച് ചെയ്താണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുക? ബൈ ഇന്റർചേഞ്ചിങ് ദ ഫീൽഡ് ടെർമിനൽസ് അല്ലെങ്കിൽ ആർമേച്ചർ ടെർമിനൽസ്. രണ്ടും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ വീണ്ടും മോട്ടർ അതേ ഡയറക്ഷനിൽ തന്നെ ഓടും. ഒന്നുകിൽ നമ്മൾ എന്ത് ഇന്റർചേഞ്ച് ചെയ്യുക? ഫീൽഡ് ടെർമിനൽസിൻ്റെ F1 F2 ഇന്റർചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ആർമേച്ചർ ടെർമിനൽസ് A1 A2 നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുക. സോ ഈതർ യു ക്യാൻ ഇന്റർചേഞ്ച് ദ ഫീൽഡ് ടെർമിനൽസ് ഓർ യു ക്യാൻ ഇന്റർചേഞ്ച് ദി ആർമേച്ചർ ടെർമിനൽ. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 13 വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 3, വിച്ച് ഈസ് ഈതർ ദ ഫീൽഡ് ഓർ ആർമേച്ചർ ടെർമിനൽസ്. നൗ മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 14. ഇവിടെ നമ്മളിത് ചോദിച്ചിരിക്കുന്ന റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ നമ്മൾ ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സിൽ റെക്ടിഫയേഴ്സ് ഹാഫ് വേവ് ഫുൾ വേവ് പഠിക്കുന്ന സ്ഥലത്ത് നമ്മളിതിൻ്റെ റിപ്പിൾ ഫാക്ടർ, ഫോം ഫാക്ടർ, ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ പഠിക്കും. RMS വാല്യൂ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ചോദ്യം. ഇത് നിങ്ങൾ കാണാതെ ഓർത്ത് വെക്കേണ്ട ആൻസർ ആണ്. റിപ്പിൾ ഫാക്ടർ ഈസ് 1.21 ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പം ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്താണ് IRMS? IRMS എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് IM/2 ആണ്. അപ്പം അതിനെ നമ്മൾ മാക്സിമം കറണ്ട് IM/π എന്ന് നമുക്ക് എടുക്കാം. സോ റിപ്പിൾ ഫാക്ടർ എന്താണ്? റിപ്പിൾ ഫാക്ടർ ഈസ് റൂട്ട്. ഇത് ഓൾറെഡി തിയറി പോർഷൻസിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് സമയത്തിലേക്ക് പോകും. സോ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് IM/2/IM/π ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുക്കുന്നു? മാക്സിമം വാല്യൂ എടുക്കുന്നു, അതുപോലെ തന്നെ ഡി സി വാല്യൂ എടുക്കുന്നു. അപ്പോൾ മാക്സിമം വാല്യൂ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ഡി സി വാല്യൂ ദ ഹോൾ സ്ക്വയർ ആണ് -1 ആണ് റിപ്പിൾ ഫാക്ടർ വരുന്നത്. സോ വാട്ട് ഈസ് റിപ്പിൾ ഫാക്ടർ? റിപ്പിൾ ഫാക്ടർ ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ എത്രയാണ് കിട്ടിയത്? 1.21 ആണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1.21 ആണ് ആൻസർ. നൗ മൂവിംഗ് ഇൻ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. നമ്പർ ഓഫ് ഡയോഡ്സ് യൂസ്ഡ് ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ. ഒരു സിമ്പിൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് എത്ര ഡയോഡ്സ് വേണം എന്നുള്ളതാണ് ചോദ്യം. ഒരു സിമ്പിൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ ആകെ ഒരു ഒറ്റ ഡയോഡ് മാത്രം മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ കട്ടൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം പാസ് ചെയ്താൽ മതി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പാസ് ചെയ്യേണ്ട, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ബ്ലോക്ക് ചെയ്യുകയാണ് വേണ്ടത്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 15 അവർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓൺലി 1 ഒരൊറ്റ ഡയോഡ് മാത്രം നമുക്ക് എന്തിനു മതി? ഹാഫ് വേവ് റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു സിംഗിൾ ഡയോഡ് മാത്രം മതി. അപ്പം ദ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെലഗ്രാം ഗ്രൂപ്പാണ് ഞാനിപ്പോൾ സോൾവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ചെയ്യുന്നത്.